തന്റെ ചെറുമകളുടെ വിവാഹത്തിന് ആനയെ കൊണ്ട് പനിനീര് തളിക്കാൻ പരിശീലനം നൽകുന്ന മുത്തശ്ശി ആനപ്പാറ അച്ചാമ, ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഏഷ്ണി പറഞ്ഞു പരത്തുന്ന വല്യമ്മ, വിയറ്റ്നാം കോളനിയിലെ കണ്ണീരു തോരാത്ത സുഹ്ര ബേബി, ഇവരൊക്കെ ഒരു കാലത്ത് മലയാളി മനസ്സുകളിൽ തീർത്ത ഓളവും തിരയും എത്രയെന്ന് 80കൾക്കും 70കൾക്കും അറിയാതിരിക്കില്ല. അരങ്ങൊഴിഞ്ഞ് 16 വർഷങ്ങൾ പിന്നിടുമ്പോഴും ആ രൂപവും ശബ്ദവും കഥാപാത്രങ്ങളും ഇന്നും നമുക്കിടയിൽ തന്നെ ജീവിക്കുന്നു. തൃശൂർ മുള്ളൂർക്കര പുതിയ വീട്ടിൽ ദേവസ്യയുടെയും മറിയത്തിന്റെയും മകളായി 1926ലായിരുന്നു ഫിലോമിനയുടെ ജനനം. വളപാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസം നേടിയ ഫിലോമിനയ്ക്ക് പാട്ടിന്റെ വഴിയോട് അന്നേ ഏറെ പ്രിയമുണ്ടായിരുന്നു. കൊഞ്ചൽനാഥം പിടിവിടാത്ത ശബ്ദത്തോടെ പള്ളിക്കുയറിൽ സജീവ സാന്നിധ്യമായ അവർ പതിയെ തദ്ദേശീയമായി പ്രവർത്തിച്ചിരുന്ന കലാസമിതികൾക്കൊപ്പം നാടകഗാനങ്ങൾ ആലപിക്കാനും തുടങ്ങി. തന്റെ 12ാം വയസ്സിലാണ് അച്ഛൻ ദേവസ്യ മരണപ്പെടുന്നത്. അതോടെ തന്നെ സാമ്പത്തികമായി അത്ര മെച്ചമല്ലാതിരുന്ന തന്റെ കുടുംബത്തിന്റെ വരുമാനത്തിനായി തന്നെ നാടകവേദികളിലെ ഗാനാലാപനം അവർ തൊഴിലാക്കി മാറ്റി. അന്നേരം ജനപ്രിയമായിരുന്ന നാടകരംഗത്ത് പാട്ടുകൾ പാടി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാവില്ല എന്ന ചിന്ത കൂടിയാവാം അവരെ അതിനെ പ്രേരിപ്പിച്ചത്. എന്തായാലും ഗാനാലാപന രംഗത്തു നിന്നും താമസിക്കാതെ തന്നെ അഭിനയത്തിന്റെ ലോകത്തേക്കും അവർ എത്തി. അത്തരത്തിലൊരു ചൂടുമാറ്റം നടത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് അമർത്തിക്കുലുങ്ങി ചിരിച്ചുകൊണ്ട് ഫിലോമിന തന്നെ പറയും, ആവോ എനിക്കറിയില്ല. അതെന്തായാലും അഭിനയത്തിന്റെ അരങ്ങിൽ ഫിലോമിനയെ പാകപ്പെടുത്താൻ PG ആന്റണിയെ പോലുള്ള മഹാതരന്മാരായ നാടകാചാര്യന്മാർക്കൊപ്പമുള്ള അരങ്ങുകൾ സഹായകമായി. പിന്നാലെ ഗാനരംഗത്തു നിന്നും അവധിയെടുത്ത് അഭിനയരംഗത്ത് മാത്രമായി അവർ ശ്രദ്ധ പതിപ്പിച്ചു. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്ന തിരിച്ചറിവാണോ, അഭിനയത്തിലാണെന്ന് എനിക്ക് കൂടുതൽ സാധ്യത എന്ന് സ്വയം കണ്ടെത്തിയതാണോ എന്നറിയില്ല. എങ്കിലും അഭിനയിക്കാനാണ് അവസരങ്ങൾ ധാരാളം ലഭിച്ചത്. അതിനു പിന്നാലെ പോകാനേ അന്ന് മാർഗമുണ്ടായിരുന്നുള്ളൂ. നാടകരംഗത്ത് തിരക്കൊള്ള ഒപ്പം അറിയപ്പെടുന്ന അഭിനേത്രിയായി വിലസിയ കാലത്താണ് തന്റെ 38ാമത് വയസ്സിൽ മൊയ്തു പൊടിയത്തിന്റെ കണ്ണീർ പന്തൽ എന്ന മുസ്ലിം പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ സിനിമയാക്കാൻ PE വാസുദേവൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ നിർമ്മാണത്തിൽ പിറന്ന കുട്ടിക്കുപ്പായത്തിൽ പ്രേം നസീറിന്റെ ഉമ്മയായി കുഞ്ഞിപ്പാത്തുമ്മ എന്ന വേഷത്തിൽ ഫിലോമിന ആദ്യമായി തിരശീലയിലെത്തി. ആദ്യ ചിത്രം കുട്ടിക്കുപ്പായത്തിലെ ജബ്ബാറിന്റെ അമ്മ മോശമായില്ല. നാടകത്തിൽ നിന്നും വന്ന ഒരു അഭിനേതാവിന് സാധാരണ തോന്നാറുള്ള സങ്കോചങ്ങളില്ലാതെ അവർ സിനിമയിൽ നിറഞ്ഞാടി. ശേഷം നാടകത്തിലും സിനിമയിലുമായി വേദികൾ പങ്കിട്ടു. എങ്കിലും സിനിമയിൽ തിരക്കായതോടെ തന്നെ നാടകവേദികളോട് അവർ വിട പറഞ്ഞു. ആദ്യ ചിത്രം വൻ വിജയമായതോടെ പിന്നാലെ ഒട്ടേറെ അമ്മ വേഷങ്ങൾ അവരെ തേടിയെത്തി. ഭരതൻ, പത്മരാജൻ ചലച്ചിത്രങ്ങളിലൂടെ ഒട്ടേറെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ലഭിച്ച ഫിലോമിന മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി ഏറെ താമസിയാതെ തന്നെ മാറി. ചാട്ട, വെങ്കലം, ചുരം, ഇന്നലെ, ഞാൻ ഗന്ധർവൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ, നസീർ, സത്യൻ, പ്രേം നസീർ തുടങ്ങിയ പഴയ കാലത്തിന്റെ സൂപ്പർ നായകരുടെ അമ്മ വേഷത്തിനു ശേഷം പുതിയ കാലത്ത് മോഹൻലാലിനും ജയറാമിനും മുകേഷിനും ഒക്കെ ഒപ്പവും അവർ വളരെ ശക്തമായി തന്നെ സ്ക്രീനിൽ പിടിച്ചു നിന്നു. കിരീടത്തിലെ സേതുമാധവന്റെ മുത്തശ്ശി വേഷം, തലയണ മന്ദിരത്തിലെ ഏഷണിക്കാരി, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ തറവാട്ടമ്മ ഒക്കെ ഏറെ ശക്തമായ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്നവ തന്നെയാണ്. അമ്മ കാരണവർത്തി വേഷങ്ങളിൽ നിന്നും ഫിലോമിന എന്ന അഭിനേത്രിക്ക് ഹാസ്യവും ഇണങ്ങുമെന്ന് തിരിച്ചറിഞ്ഞതും അരങ്ങിലെത്തിച്ചതും സത്യനന്ദിക്കാടായിരുന്നു. മണ്ടന്മാർ ലണ്ടനിൽ എന്ന ചിത്രത്തിലൂടെ ഹാസ്യത്തിലേക്ക് ചുവടുമാറ്റം നടത്തിയ അവർ പിന്നാലെ കുടുംബ പുരാണം, മാലയോഗം, ഇൻ ഹരിഹർ നഗർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് ചിരിമേളവും സമ്മാനിച്ചു. 1970ൽ തുറക്കാത്ത വാതിൽ, ഓളവും തീരവും എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് മികച്ച സഹനടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ആദ്യമായി നേടി. 1987ൽ തനിയാവർത്തനത്തിലെ പ്രകടനം സംസ്ഥാന സർക്കാർ അവാർഡിന് അവരെ അർഹരാക്കി തീർത്തപ്പോൾ 3ാം തവണ തന്നെ ട്രേഡ് മാർക്ക് എന്ന് പറയാവുന്ന ആനക്കാട്ടിൽ അച്ചാമ്മയ്ക്ക് വേണ്ടി പുരസ്കാരം നേടി. അഭിനയ ജീവിതം ഉയർച്ചകളും നേട്ടങ്ങളും സ്വന്തമാക്കിയപ്പോഴും അവരുടെ വ്യക്തിജീവിതം ഏറെ കഠിനമായിരുന്നു എന്ന് തന്നെ പറയണം. നാടക അഭിനേതാവായിരുന്ന ആന്റണിയെ വിവാഹം ചെയ്തു. എങ്കിലും മകൻ ജനിച്ച് 3 വർഷത്തിന് ശേഷം ഭർത്താവ് മരണപ്പെട്ടു. പിന്നാലെ മകനെ വളർത്താനുള്ള തത്രപ്പാടിനിടയിൽ ഡയബറ്റിക് പേഷ്യന്റായി ഫിലോമിന മാറി. ജീവിതകാലത്ത് ഏറെ തളർത്തിയ ഡയബറ്റിക്സ് തന്നെയാണ് ഫിലോമിനയുടെ മരണത്തിനും കാരണമായി തീർന്നത്. 2006 ജനുവരി 2 തന്റെ 79ാമത് വയസ്സിൽ അവർ കാലയവരികയ്ക്കുള്ളിൽ മറഞ്ഞു. ഇന്ന് 16 വർഷങ്ങൾ പിന്നിടുമ്പോഴും ആനപ്പാറ അച്ചാമ്മ എന്ന ഒറ്റ കഥാപാത്രം മതി ഇനിയും വർഷങ്ങൾ അവരെ ഓർക്കാൻ.